എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള എഗ് ബുർജിയാണ്. നമുക്ക് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ റോൾ ചെയ്ത് കഴിക്കാനും ഇത് വളരെ നല്ലതാണ്. ടിഫിൻ ബോക്സിലൊക്കെ നമുക്ക് വെച്ച് കൊടുത്തു വിടാനും പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഗുണം. നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യമേ എടുത്ത് വെക്കണം. കുക്കിങ്ങൊക്കെ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇൻഗ്രീഡിയൻസ് ആദ്യം എടുത്ത് വെച്ചാൽ നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾ ഓടിപ്പോയാൽ ബുദ്ധിമുട്ടാകും. ഇതിന് സ്പെഷ്യലായിട്ട് വേണ്ടത് ചെറിയൊരു ടീസ്പൂണിൽ പാവ്ഭാജി മസാല വേണം, മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി, ഇത്രയും മസാല പൗഡറുകൾ ഇത്രയേ വേണ്ടുള്ളൂ. പിന്നെ ഉപ്പ്, ഓയിൽ, വലിയ ഉള്ളി, പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കണം. രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. മല്ലിയില നന്നായിട്ട് ചേർക്കണം. ഉപ്പ് വേണം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇഞ്ചി വേണം. പിന്നെ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതിനകത്തൊരിച്ചിരി ഉപ്പും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് റെഡിയാക്കി മാറ്റി വെക്കണം. നമുക്ക് വേഗം വേഗം ഇത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും റെഡിയാക്കി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേഗം നമുക്ക് കഴിയും. ഓയില് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അധികം ഓയിൽ വേണ്ട കേട്ടോ. പിന്നെ ഉള്ളിയും വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് അത് ഇട്ട് കൊടുക്കണം. ഇഞ്ചി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്യണം. വല്ലാണ്ട് ഫ്രൈ ആയി പോകുകയൊന്നും വേണ്ട. ഒണിയന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഇച്ചിരി ഉപ്പും ചേർത്ത് കൊടുക്കണേ. നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ജീരകവും ഒക്കെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അധികം വഴന്നു പോവണ്ട, നമുക്ക് പെട്ടെന്ന് കഴിയും. ഞാൻ എനിക്ക് സാധാരണ സൺഡേസിലൊക്കെ ചെയ്യാൻ ഇഷ്ടം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാമല്ലോ. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്ത് അതൊന്ന് സോട്ടാവണം. എല്ലാ പച്ചമുളകും ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന മസാല പൗഡർ, അതായത് ടേർമറിക്കും ചില്ലി പൗഡറും, അത് രണ്ടും ചേർത്ത് കൊടുക്കുക. വേറെ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ പച്ചമുളക് ചേർക്കുന്നത് കൊണ്ടും എരിവൊന്ന് ശ്രദ്ധിക്കണം. നന്നായിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിനകത്തേക്ക് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുത്ത് ഒന്നുകൂടൊന്ന് നന്നായിട്ട് തക്കാളി സോഫ്റ്റ് ആകുന്നിടം വരെ ഒന്ന് വഴറ്റി ഇപ്പം നമ്മുടെ പാവ്ഭാജി മസാല ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അത് നമുക്കിങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം, പക്ഷെ നിങ്ങൾ അതുകൂടെ ഒന്ന് ചേർത്ത് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റ്. ഇനി ഞാൻ മുട്ടയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി പതിയെ പതിയെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് വിട്ട് വിട്ട് വരണം. ഒട്ടി ഇങ്ങനെ ഗ്രേവി ആയിട്ടോ അങ്ങനെ ഇരിക്കരുത്. എല്ലാം നല്ല വറവറ വിട്ട് നന്നായിട്ട് ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. ഇതാ ഇതുപോലെ ചിക്കി ചിക്കി നമ്മൾ റെഡിയാക്കി എടുക്കണം. ഇപ്പം ദാ നമ്മുടെ എഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ലാസ്റ്റായിട്ട് നമുക്ക് മല്ലിയിലിട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. ചൂടോടുകൂടി കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. നല്ല ഗാർലിക് ബ്രെഡിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ എഗ് ബുർജിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen.